നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം. നമ്മൾ ഓരോ ദിവസത്തെ ഫലത്തെക്കുറിച്ച് ഇന്നത്തെ നിങ്ങളുടെ ഫലം ഇന്ന് ചെയ്യാൻ പാടില്ലാത്തത് എന്തൊക്കെയാണ് നമുക്ക് ശ്രദ്ധിക്കേണ്ടത് എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ഈ ചാനലിലൂടെ പറഞ്ഞു വരുന്നത്. ഇന്ന് 2024 ഫെബ്രുവരി മാസം 8-ാം തീയതി 1199 മകരമാസം 25-ാം തീയതി വ്യാഴാഴ്ച ദിവസമാണ്. ഇന്ന് ഉത്രാടം നക്ഷത്രമാണ് ഇന്നത്തെ നക്ഷത്രം. ഉത്രാടം ശുഭനക്ഷത്രം. അതുപോലെ ഇന്നത്തെ ദിവസം ശുഭദിവസം വ്യാഴാഴ്ച. ഗുരുവാരം ദിവസങ്ങളിൽ വെച്ച് ഏറ്റവും നല്ല ദിവസമായിട്ടാണ് വ്യാഴാഴ്ചയെ നമ്മൾ കാണുന്നത്. ശുഭപ്രദമായ ദിവസമാണ്, ശുഭകാര്യങ്ങൾക്ക് അനുകൂലപ്രദമായ ദിവസമാണ്, ശുഭകാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി എടുക്കേണ്ട ദിവസമാണ്, പ്രാർത്ഥനാശക്തികൾ നടത്താൻ പറ്റിയ ദിവസമാണ്. ചില ആളുകളെ സന്ദർശിക്കാനും അവരുമായിട്ട് ഡീൽ ഉറപ്പിക്കാനും പറ്റിയ ദിവസമാണ്. സാമ്പത്തിക കാര്യങ്ങൾക്ക് ഏറ്റവും പറ്റിയ ദിവസമാണ് വ്യാഴാഴ്ച. വ്യാഴമാണ് സമ്പത്തിൻ്റെ കാരകത്വം വഹിച്ച ഗ്രഹം. അപ്പോൾ സാമ്പത്തിക ഇടപാടുകൾ ചെയ്യാൻ, ക്രയവിക്രയങ്ങൾ ചെയ്യാൻ ഒക്കെ ഈ ദിവസം നല്ലതാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം വല്ല ലോണിന് കൊടുക്കാനോ അല്ലെങ്കിൽ മറ്റ് സാമ്പത്തിക ഇടപാടുകൾ ചെയ്യാനോ ഒക്കെ പറ്റിയ ദിവസമാണ് ഇന്നത്തെ ദിവസം. ഇന്നത്തെ ദിവസവും കൊള്ളാം, നക്ഷത്രവും കൊള്ളാം. ഇന്ന് ഉത്രാട നക്ഷത്രം ബർത്ത്ഡേ വന്നിട്ടുള്ളവർ, ഇന്ന് ജന്ന നക്ഷത്രമായിട്ട് ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളവർക്ക് നല്ലൊരു ബർത്ത്ഡേ വർഷമാണ് നിങ്ങൾക്ക്. കാരണം ദിവസവും നക്ഷത്രവും ഉത്തമമാണ്. ഒരു വർഷത്തെ ഫലത്തെ നമുക്ക് ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് വളരെ ഭാഗ്യപ്രദമായ വർഷം തന്നെയായിരിക്കും. പക്ഷെ നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ വ്യാഴത്തിനെ എത്രത്തോളം പ്രീതിപ്പെടുത്തിയെടുക്കുന്നുവോ അത്രയും നിങ്ങൾക്ക് പെട്ടെന്ന് ഗുണഫലം സിദ്ധിക്കും. വ്യാഴപ്രീതിക്കായിട്ട് വിഷ്ണു ക്ഷേത്രത്തിൽ വ്യാഴാഴ്ച പാൽപ്പായസം, തുളസിമാല, അർച്ചന ഇവ നടത്തണം. വ്യാഴപ്രീതിക്കായിട്ട് വിഷ്ണു ക്ഷേത്രത്തിൽ വ്യാഴാഴ്ച പാൽപ്പായസം, തുളസിമാല, അർച്ചന ഇവ നടത്തണം. അതുപോലെ വീട്ടിലിരുന്നും അല്ലാത്തപ്പോഴും വിഷ്ണു ഭഗവാനെ വ്യാഴാഴ്ച ദിവസം പ്രാർത്ഥിക്കുന്നത് നന്നായിരിക്കും. ബർത്ത്ഡേ വന്നിട്ടുള്ളവർ പ്രധാനമായിട്ട് ഇതൊക്കെ ചെയ്തു പോകണം. കാരണം ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുകയാണ്. അതുപോലെ ഇന്ന് നമ്മൾ വസ്ത്രധാരണം ധരിക്കുമ്പോൾ, ഇന്ന് പ്രത്യേകിച്ച് ബർത്ത്ഡേ ആയിട്ടുള്ളവർ ഫുൾ ആയിട്ട് മഞ്ഞ മിക്സ് ആയിട്ടുള്ള കളറ് ധരിക്കുന്നത് നന്നായിരിക്കും. മഞ്ഞ കളറ്, അതുപോലെ കാവി കളറ്, മഞ്ഞ മിക്സായിട്ടുള്ള കളറൊക്കെ നിങ്ങൾക്ക് ഭാഗ്യദായകമാണ്. അല്ലാത്തവരും മഞ്ഞ വസ്ത്രം ധരിച്ച് നമ്മളെ വസ്ത്രധാരണത്തിൽ മഞ്ഞ കളറും കൂടി ഉൾപ്പെടുത്തുക. ഇല്ലെങ്കിൽ നമ്മളൊരു മഞ്ഞ കളറിലുള്ള കർച്ചീപ്പെങ്കിലും കൂടെ കരുതണം. കാരണം ഭാഗ്യ അവസ്ഥയ്ക്ക് ആക്കം കൂട്ടും, കൂടുതലായിട്ട് നേട്ടഫലങ്ങൾ വരാൻ സഹായിക്കും. ഇന്ന് രാഹുകാല സമയം വന്നിരിക്കുന്ന ഉച്ചയ്ക്കാണ്, 1:30 എന്നിട്ടിട്ടുണ്ടെങ്കിലും 1:53 തൊട്ട് 4:03 വരെ രാഹുകാല സമയമുണ്ട്. അപ്പോൾ രാഹുകാല സമയം ശുഭകാര്യങ്ങൾക്ക് ഒഴിവാക്കുക. അതേപോലെ തന്നെ ഇന്ന് അഭിജിത്ത് മുഹൂർത്തം വന്നിരിക്കുന്നതും 12:15 തൊട്ട് 1:03 വരെയാണ്. അപ്പോൾ അഭിജിത്ത് മുഹൂർത്തം നമുക്ക് നല്ല ദിവസവും നല്ല നക്ഷത്രമായതുകൊണ്ട് അഭിജിത്ത് മുഹൂർത്തം കൂടെ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ ഉൾപ്പെടുത്തിയാൽ നമുക്ക് കിട്ടുന്ന ഗുണത്തിൻ്റെ അളവ് കൂടും.
അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാവർക്കും ഭാഗ്യദായകമായി തീരട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.